പാലക്കാട് സ്ഥാനാർത്ഥിയായി തന്നെ നിർദ്ദേശിച്ച ഡിസിസിയുടെ കത്ത് വിവാദമാക്കേണ്ടെന്ന് കെ മുരളീധരൻ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ്, അതിനപ്പുറമൊന്നുമില്ല. നടക്കുന്നത് അനാവശ്യ ചർച്ചയെന്നും മുരളീധരൻ. എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാനൊരുങ്ങി എൻ സി പി. നീക്കം തോമസ് കെ തോമസിന്റെ സാധ്യത വാങ്ങിയതോടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിനെ അറിയിക്കാൻ ആലോചന. എതിർപ്പുമായി ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ വി പി ദിവ്യയുടെ അറസ്റ്റ് നീളും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് വരും വരെ കാത്തിരിക്കാൻ അന്വേഷണ സംഘത്തിന് തീരുമാനം. ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി കോടതി വിധി ബുധനാഴ്ച ചൊവ്വാഴ്ച. മലപ്പുറം ചെട്ടിയാൻപാറയിൽ ദുരിതമൊഴിയാതെ ആറ് കുടുംബങ്ങൾ. 2018 ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകൾക്ക് പകരം ഭൂമിയും സ്ഥലവും നൽകുമെന്ന വാഗ്ദാനം നീളുന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ കുടുംബങ്ങൾ കഴിയുന്നത് പാതി തകർന്ന വീടുകളിൽ. തമിഴ് സൂപ്രധാരം വിജയുടെ തമിഴ് വിക്ടറി കഴകത്തിന്റെ ആദ്യ സമ്മേളനം ഇന്ന്. സമ്മേളനം ചെന്നൈയിലെ വിക്രവണ്ടിയിൽ. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും നയങ്ങളും അവതരിപ്പിക്കും. എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ തകർത്ത് ബാഴ്സലോണ. ആവേശകരമായ പോരാട്ടത്തിൽ ബാഴ്സയുടെ വിജയം 4 ഗോളുകൾക്ക്. ലെവൻഡോവ്സ്കിക്ക് ഇരട്ട ഗോൾ. പാലക്കാട് സ്ഥാനാർത്ഥിയെ